നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മാക്രോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പേരായിരിക്കും മാക്രോ. നമ്മൾ പ്രൊസീജിയർ അല്ലെങ്കിൽ സബ് റൂട്ടിൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഒക്കെ എന്താ ചെയ്യുന്നത്? അതൊരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷനാണ്. അതായത് നമ്മൾ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഫംഗ്ഷൻ പ്രൈം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ ആ പ്രൈമിനെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ വിളിക്കാം, കോൾ ചെയ്യാം. അപ്പോൾ നമുക്ക് കുറേ സ്ഥലത്ത് ഈ പ്രൈമിൻ്റെ കോഡ് എഴുതുന്നത് ഒഴിവാക്കാം അല്ലേ. അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഫംഗ്ഷൻ എഴുതുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആവശ്യമായി വരുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫംഗ്ഷനിലോ പ്രൊസീജിയറിലോ ആ കാര്യങ്ങൾ എഴുതും. അപ്പോൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് സെയിം സാധനത്തിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ എന്താണ് പ്രോഗ്രാമിന്റെ ലെങ്ത് നമുക്ക് കുറക്കാൻ പറ്റും. അതാണ് നമുക്ക് പ്രൊസീജിയറിന് ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്താണ് ഒരു സബ് റൂട്ടീൻ അല്ലെങ്കിൽ എന്താണ് ഫംഗ്ഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ് നിങ്ങൾക്കറിയാം. ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് തന്നെയാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതൊരു പെർട്ടിക്കുലർ ആക്ഷൻ പെർഫോം ചെയ്യാണ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ആഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണെങ്കിൽ അതൊരു എഡിഷൻ പെർഫോം ചെയ്യുന്ന ഒരു ഒരു ഫംഗ്ഷന്റെ ഒരു ബോഡി ആയിരിക്കും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുക. പ്രൈം ആണെങ്കിൽ ആ പ്രൈം പെർഫോം ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ബോഡി ആയിരിക്കും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുക. അതുപോലെ ഒരു കൺസെപ്റ്റ് ആണ് മാക്രോ. യൂസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ സെവറൽ ടൈംസ്. അതായത് കുറേ സ്ഥലങ്ങളിൽ നമുക്ക് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യേണ്ട കേസസ് വരാം. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പ്രൊസീജിയറും ഒന്ന് മാക്രോ. പ്രൊസീജിയർ എന്താന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതായത് ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ നിങ്ങളുടെ എക്സാമിന് പ്രൊസീജിയർ അല്ലെങ്കിൽ സബ് റൂട്ടിംഗ് എന്ന് ചോദിക്കും. അപ്പോഴും ഈ പ്രൊസീജിയറിന്റെ കാര്യങ്ങൾ തന്നെ എഴുതണം. സെയിം കൺസെപ്റ്റ് ആണ് രണ്ടും. ഓക്കെ, അപ്പോൾ പ്രൊസീജിയർ നമ്മൾ പഠിച്ചു. അതായത് എങ്ങനെയാണ് പ്രൊസീജിയർ ഡിഫൈൻ ചെയ്യുന്നതും അത് എങ്ങനെയാണ് എൻഡ് ചെയ്യുന്നതും, ഒരു പ്രൊസീജിയറിനെ എങ്ങനെയാണ് കോൾ ചെയ്യുന്നതെന്നും ആ പ്രൊസീജിയറിന് എങ്ങനെയാണ് റിട്ടേൺ ചെയ്യുന്നതെന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, അതേപോലെ നമ്മൾ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ എഴുതുന്നതിനെയാണ് എന്ത് പറയുന്നത്, മാക്രോ എന്ന് പറയുന്നത്. സെയിം സംഭവം തന്നെ, അതായത് പ്രൊസീജിയറിന്റെ അതേ കാര്യങ്ങൾ തന്നെയാണ് മാക്രോ ചെയ്യുന്നത്. പക്ഷേ എന്തോ ഒരു ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണല്ലോ ഈ രണ്ട് കൺസെപ്റ്റും വന്നത്. അല്ലെങ്കിൽ നമുക്ക് പ്രൊസീജിയർ തന്നെ യൂസ് ചെയ്താൽ മതിയല്ലോ, എന്തിനാ മാക്രോ യൂസ് ചെയ്യുന്നത്? ഓക്കെ, ഈ എന്താണ് മാക്രോ എന്നുള്ളതും എന്താണ് അതിന്റെ അഡ്വാൻറ്റേജസ് എന്നുള്ളതും എന്താണ് പ്രൊസീജിയറുമായിട്ടുള്ള ഡിഫറൻസ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, പ്രൊസീജിയറിന് കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് പ്രൊസീജിയർ പെർഫോം ചെയ്യാൻ, അതായത് പ്രൊസീജിയർ നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ സ്റ്റാക്കിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, സ്റ്റാക്ക്, അതായത് നമ്മളിപ്പോൾ പ്രൊസീജിയർ ഒരു പെർട്ടിക്കുലർ സ്ഥലത്തു നിന്ന് ഒരു പ്രൊസീജിയറിനെ കോൾ ചെയ്തു. കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഏത് സ്ഥലത്തു നിന്നാണോ ആ പ്രൊസീജിയർ കോൾ ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ സ്ഥലത്തിന്റെ അഡ്രസ്സ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പ്രിൻസിപ്പൾ വരുന്ന സമയത്ത് നിങ്ങൾ അസൈൻമെന്റ് എഴുതുവാണെങ്കിൽ ആ നിർത്തിവെച്ച സ്ഥലം നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം. അതായത് ഇപ്പൊ കോൾ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ സ്ഥലത്തു നിന്നായിരിക്കും. അപ്പൊ ആ എവിടെ നിന്നാണോ പോകുന്നത് അതിന്റെ അഡ്രസ്സ് നമ്മൾ സേവ് ചെയ്ത് വെക്കണം. ഓക്കെ, അതിന് നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്യണം. തിരിച്ചിട്ട് പ്രൊസീജിയറിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തിരിച്ച് ആ എന്താണ് നമ്മൾ റിട്ടേൺ ചെയ്ത് മെയിനിലേക്ക് വരുമ്പോൾ എന്താണ് സ്റ്റാക്ക് എന്നത് കോപ്പി ചെയ്തെടുക്കും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാക്ക് എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പ്രൊസീജിയറിന്റെ കേസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, സ്റ്റാക്കിന്റെ ആവശ്യം വരുന്നുണ്ട്. പിന്നെന്താണ്, നമ്മൾ പ്രൊസീജിയറിനെ കോൾ ചെയ്യണം. കോൾ എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് യൂസ് ചെയ്തിട്ട് പ്രൊസീജിയറിനെ കോൾ ചെയ്താൽ മാത്രമേ ആ പെർട്ടിക്കുലർ പ്രൊസീജിയറിലോട്ട് നമ്മൾ പ്രോഗ്രാമിന്റെ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്ത് പോകും. ഓക്കെ, തിരിച്ച് നമ്മൾ റിട്ടേൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ആർ ഇ ടി എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് യൂസ് ചെയ്യണം. ഓക്കെ, ഇത് രണ്ടിനും ഇതെന്താണ് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. ഒന്ന് എന്ന് പറയുന്നത് കോൾ എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് യൂസ് ചെയ്യണം, എങ്കിൽ മാത്രമേ ആ പ്രൊസീജിയറിലേക്ക് കോൾ ചെയ്യും. തിരിച്ചു വരണമെങ്കിൽ ആർ ഇ ടി എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് യൂസ് ചെയ്യണം, എന്തെങ്കിലും മാത്രമേ തിരിച്ചു വരൂ. ഓക്കെ, ഇതൊക്കെ എന്താണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് പ്രൊസീജിയറിന്റെ. പ്രൊസീജിയറിന് സ്റ്റാക്ക്, പ്രൊസീജിയർ ഇംപ്ലിമെന്റ് ചെയ്യാൻ സ്റ്റാക്ക് ഡാറ്റ സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യണം. അതുപോലെ എന്താണ് കോൾ, റിട്ടേൺ എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് ഒക്കെ പ്രൊസീജിയറിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറിയ, അതായത് ചെറിയൊരു എന്താണ് പ്രൊസീജിയറിന്റെ ഉള്ളിൽ ചെറിയൊരു കുഞ്ഞു കുഞ്ഞ് രണ്ട് മൂന്ന് ലൈൻ ഉള്ള ഒരു എന്താണ് ഇൻസ്ട്രക്ഷൻ മാത്രമേ യൂസ് ചെയ്തതെങ്കിൽ അത് പ്രൊസീജിയറിൽ വർക്ക് ചെയ്യില്ല. അതിന് നമ്മൾ മാക്രോയിൽ മാത്രമേ വർക്ക് ചെയ്യൂ. ഫോർ എക്സാമ്പിൾ, ഒരു പ്രൊസീജിയറിൽ നിങ്ങൾ പ്രൈം എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിന്റെ ഉള്ളിൽ ഒന്നോ രണ്ടോ ലൈൻ ഇൻസ്ട്രക്ഷൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത്, വളരെ ചെറിയ ഇൻസ്ട്രക്ഷൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളതെങ്കിൽ ആ പ്രൊസീജിയർ വർക്ക് ചെയ്യില്ല. അങ്ങനെയുള്ള കേസസിൽ നമ്മൾ മാക്രോ തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, കുറച്ചും കൂടെ ലെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊസീജിയർ വർക്ക് ചെയ്യൂ. ഇതൊക്കെ പ്രൊസീജിയറിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്.
സ്റ്റാക്ക് വേണം പ്രൊസീജിയർ ഇംപ്ലിമെന്റ് ചെയ്യാൻ, കോൾ ആൻഡ് റിട്ടേൺ അസംബ്ലർ ഡയറക്റ്റീവ് യൂസ് ചെയ്യണം, പിന്നെ എന്താണ് ഇൻസ്ട്രക്ഷൻസ് വളരെ ചെറുതാണെങ്കിൽ എന്താണ് അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് മാക്രോ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ ഒരു പ്രൊസീജിയറിനെ കോൾ ചെയ്യുന്ന സമയത്ത്, കോൾ പ്രൊസീജിയർ എന്ന് വിളിക്കുന്ന സമയത്ത് ജസ്റ്റ് ആ പ്രൊസീജിയറിലേക്ക് പോവും, എന്നിട്ട് എന്ത് അവിടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് റിട്ടേൺ ചെയ്ത് വരും. നമ്മളൊന്നും പാസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല പ്രൊസീജിയറിൽ. ഓക്കെ, നമ്മൾ ഫംഗ്ഷന്റെ കേസിൽ ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെന്റ് വിത്തൗട്ട് ആർഗ്യുമെന്റ് ഒക്കെ നിങ്ങൾ സീല് പഠിച്ചതാ. എന്താണ് വിത്തൗട്ട് ആർഗ്യുമെന്റ്? പ്രൈം ഓഫ് എന്ന് വിളിക്കുമ്പോൾ എന്താണ്? അത് വിത്തൗട്ട് ആർഗ്യുമെന്റ് ആണ്. അവിടെ പ്രൈം ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ആണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ എന്താണ്, എന്തെങ്കിലും പാരാമീറ്റേഴ്സ് അതിൻ്റെ ഉള്ളിൽ പാസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, നള്ളാണ്. ഇനി പ്രൈം ഓഫ് ഇൻ, അതായത് എ എന്ന് വിളിക്കുവാണെങ്കിൽ എന്താ ചെയ്യുന്നത്? എ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ നിങ്ങൾ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് വിത്ത് പാരാമീറ്റർ. അത് നമ്മൾ സിയിൽ ഫംഗ്ഷന്റെ കേസിൽ വിത്തും വിത്തൗട്ട് പാരാമീറ്ററും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് യൂസ് ചെയ്യാം. വിത്ത് പാരാമീറ്റർ യൂസ് ചെയ്യാം, വിത്തൗട്ട് പാരാമീറ്ററും ഫംഗ്ഷനിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ 8086 പ്രൊസീജിയറിൽ നമ്മൾ പാരാമീറ്റർ പാസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് കോൾ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷൻ, സോറി, പ്രൊസീജിയറിനെ കോൾ ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കാൻ പറ്റൂല. അതായത് ആർഗ്യുമെന്റ് നിങ്ങൾക്ക് പാസ് ചെയ്യാൻ പറ്റില്ല. ഏതിന്റെ കേസിൽ? പ്രൊസീജിയറിന്റെ കേസിൽ. ഓക്കെ, പക്ഷെ സിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതായിരുന്നു? ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് എന്താണ് ആർഗ്യുമെന്റ് പാസ് ചെയ്ത് കൊടുക്കായിരുന്നു. പക്ഷേ പ്രൊസീജിയറിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? 8086 പ്രൊസീജിയറിൽ നമുക്ക് ആർഗ്യുമെന്റ് പാസ് ചെയ്യാൻ പറ്റില്ല. അതും പ്രൊസീജിയറിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, മാക്രോ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർഗ്യുമെന്റ് പാസ് ചെയ്യാൻ പറ്റും. ഫംഗ്ഷനിൽ നമ്മൾ ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നത് പോലെ മാക്രോ യൂസ് ചെയ്യുകയാണെങ്കിൽ ആർഗ്യുമെന്റ് നിങ്ങൾക്ക് പാസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് മാക്രോന്റെ കുറെ അഡ്വാൻറ്റേജസ്. പ്രൊസീജിയറിൽ ആർഗ്യുമെന്റ് പാസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു, മാക്രോയില് ആർഗ്യുമെന്റ് പാസ് ചെയ്യാം. ഓക്കെ, അതുപോലെ കോളും റിട്ടേണിന്റെ അസംബ്ലർ ഡയറക്റ്റീവ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ എന്താണ്, നമ്മൾ പ്രൊസീജിയറിൽ നമുക്ക് പാരാമീറ്റർ പാസ് ചെയ്യാൻ പറ്റില്ല, അതൊക്കെ നമുക്ക് മാക്രോയില് ചെയ്യാൻ പറ്റും. മാക്രോന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് മാക്രോ നെയിം, മാക്രോ എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് നമ്മൾ യൂസ് ചെയ്യും, പിന്നെ നിങ്ങൾ പാസ് ചെയ്യുന്ന ആർഗ്യുമെന്റ്സ് ARG1 എന്തോ എത്രയും ആർഗ്യുമെന്റ്സ്. ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യണം നിർബന്ധമില്ല, ഓപ്ഷണലാണ്. നമ്മൾ ഫംഗ്ഷനിൽ വിത്ത് ആർഗ്യുമെന്റ്സും വിത്തൗട്ടും ഇല്ലേ, ആർഗ്യുമെന്റ് പാസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് പാസ് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷൻ മാക്രോയില് അവൈലബിൾ ആണ്. ഇവിടെ നോക്കൊരു എക്സാമ്പിള്, ഡിസ്പ്ലേ. മാക്രോന്റെ പേര് ഡിസ്പ്ലേ. മാക്രോ എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് യൂസ് ചെയ്തിട്ട് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു മാക്രോ നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? രണ്ട് പാരാമീറ്റർ R1 ആൻഡ് R2 പാസ് ചെയ്തു. ഇതാണ് ഒരു മാക്രോന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മാക്രോ എൻഡ് ചെയ്യുമ്പോൾ എന്ത് കൊടുക്കും? നമ്മൾ എൻഡ് എന്ന് കൊടുക്കും. ഒരു പ്രോഗ്രാം വെച്ച് പറയുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു എന്നത്. എൻഡ് പി എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൊസീജിയർ എൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അസംബ്ലർ ഡയറക്റ്റീവ്. എൻഡ് എസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? സെഗ്മെന്റ് എൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന അസംബ്ലർ ഡയറക്റ്റീവ്. വെറും എൻഡ് ആണെങ്കിൽ എന്താണ്? നിങ്ങളുടെ പ്രോഗ്രാം എൻഡിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അസംബ്ലർ ഡയറക്റ്റീവ് ആണ് എൻഡ്. ഇനിയും അതുപോലെ മാക്രോ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന അസംബ്ലർ ഡയറക്റ്റീവ് ആണ് എന്ത്? എൻഡ് എം. ഓക്കെ, ഇനി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കൂടെ ഉണ്ട്. മാക്രോ ഡിഫൈൻ ചെയ്യുന്നത് ബിഫോർ ദി ഡെഫിനിഷൻ ഓഫ് സെഗ്മെന്റ് ആണ്. പ്രോഗ്രാമിൽ നമുക്ക് മനസ്സിലാവും. മാക്രോ എപ്പോഴും ഡിഫൈൻ ചെയ്യുക. നമ്മളെ ഡാറ്റ സെഗ്മെന്റും കോഡ് സെഗ്മെന്റും ഒക്കെ എഴുതുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് എഴുതണം? മാക്രോ എഴുതിയിരിക്കണം. ഓക്കെ, നമുക്കൊരു പ്രോഗ്രാം വെച്ചിട്ട് പറയാം, അപ്പൊ മാത്രമേ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള അഡിഷന്റെ പ്രോഗ്രാമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അഡിഷന്റെ അതേ പ്രോഗ്രാം മാക്രോ വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നു എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ ഇവിടെ കണ്ടോ, അഡീഷൻ മാക്രോ N1 N2 റിസൾട്ട് എന്നുണ്ടോ? അത് കഴിഞ്ഞിട്ട് മൂവ് AX കൊമ നമ്പർ 1, മൂവ് BX കൊമ നമ്പർ 2, ആഡ് AX കൊമ BX, മൂവ് റിസൾട്ട്. അത് കഴിഞ്ഞിട്ട് എൻഡ്. ഇതാണ് നമ്മളെ മാക്രോ, അതായത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇതാണ് നമ്മുടെ മാക്രോ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ മാക്രോ ഡിഫൈൻ ചെയ്തത് ഏതിന് മുന്നെയാണ്? കോഡ് സെഗ്മെന്റിനൊക്കെ മുന്നെയാണ് എന്ത് ചെയ്തത്? മാക്രോന്റെ ഡെഫിനിഷൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇതാണ് മാക്രോ. ഈ മാക്രോ എഴുതിയിരിക്കുന്നത് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ, അതായത് കോഡ് സെഗ്മെന്റും
ഡാറ്റ സെഗ്മെന്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, കോഡ് സെഗ്മെന്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, അതിനൊക്കെ മുന്നേ നിങ്ങൾ എന്ത് എഴുതിയിരിക്കണം? മാക്രോ എഴുതിയിരിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മാക്രോ ഒന്ന് നോക്കാം. ഈ മാക്രോയുടെ പേരെന്താണ്? ഞാനിവിടെ കൊടുത്തിരിക്കുന്ന മാക്രോയുടെ പേര് അഡിഷൻ. നിങ്ങൾ ഇപ്പൊ ഒരു പ്രൊസീജിയർ ആണെങ്കിൽ എങ്ങനെയാ എന്ത് അസംബ്ലർ ഡയറക്റ്റീവ് യൂസ് ചെയ്യുന്നത്? പി ആർ ഒ സി, പിന്നെ പ്രൊസീജിയർ തന്നെ. എഡിഷൻ പി ആർ ഒ സി എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്? പ്രൊസീജിയർ ആണ് എഡിഷൻ എന്ന് പറയുന്നത്. അസംബ്ലർ ഡയറക്റ്റീവ് യൂസ് ചെയ്തുകൊണ്ട് ഇതെന്താണ് എഡിഷൻ എന്ന് പറയുന്ന ഒരു മാക്രോ ഞാൻ ഡിഫൈൻ ചെയ്തു. മാക്രോന്റെ പേരെന്താണ്? എഡിഷൻ ആണ്. മൂന്ന് ആർഗ്യുമെന്റ്സ് ഉണ്ട്, നമ്പർ വൺ, നമ്പർ ടു, റിസൾട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ഒരു എഡിഷൻ പെർഫോം ചെയ്യുന്ന കാര്യമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫംഗ്ഷനും പ്രൊസീജിയറും സബ് റൂട്ടീനും ഒക്കെ എന്താ ചെയ്യുന്നത്? എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ സാധനം എഴുതുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിവിടെ കഴിഞ്ഞു. എൻഡം ഇതെന്താ എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. മാക്രോ എൻഡ് ചെയ്തു. അതിനുശേഷം നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. എസ് യു സി എസ് കോഡ് ഡി എസ് ഡാറ്റ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് സി എസ് കോഡ് ഡി എസ് എന്താണ് ഡാറ്റ. ഇതൊക്കെ നമ്മൾ എസ് യു ഡയറക്റ്റീവ് യൂസ് ചെയ്തിട്ട് സി എസിന് നമ്മൾ ഇനി കോഡ് എന്നുള്ള ഇതിലും ഡി എസിന് ഡാറ്റ എന്നുള്ള പേരിലുമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ ഡാറ്റ സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. ഡാറ്റ സെഗ്മെന്റിനുള്ളിലാണ് നമ്മൾ എന്ത് കൊടുക്കുക? നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന ഡാറ്റാസ് എല്ലാം കൊടുക്കുകയതിലാണ് ഡാറ്റ സെഗ്മെന്റിനുള്ളിലാണ്. ഇവിടെ നോക്കിയേ, നം വൺ ഡി ഡബ്ല്യു തൗസൻഡ്, നം ടു ഡി ഡബ്ല്യു ടു തൗസൻഡ്. ഇതെന്താ മീൻ ചെയ്യുന്നത്? നമ്പൺ എന്ന് പറയുന്ന ഒരു വേരിയബിളിന് ഒരു എന്താണ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്? ഡാറ്റ ബൈറ്റ് ഓഫ് അറയാണോ അസൈൻ ചെയ്യുന്നത്? അല്ല, ഇവിടെ എന്താണ് വേർഡ് ആണ് അസൈൻ ചെയ്തത്. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് എത്ര നമ്പറിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും? അതായത് ഒരു ഫോർ ബിറ്റ് നമ്പറിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ബൈറ്റ് ആണെങ്കിൽ എന്താണ് രണ്ട് ബിറ്റ് നമ്പറിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഡി ഡബ്ല്യൂ ഡി ബിയും തമ്മിലുള്ള ഡിഫറൻസ്. ഡി ബി ആണെങ്കിൽ ബൈറ്റ് ഓഫ് അറേ അസൈൻ ചെയ്ത് കൊടുക്കും. ആർക്ക് വേണ്ടിയിട്ട്? ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നം വൺ ഡി ബി എന്നാണെങ്കിൽ എന്താണ് നം വൺ എന്ന് പറയുന്ന വേരിയബിളിന് ഡാറ്റ ബൈറ്റ് ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഇവിടെ നം വൺ എന്ന് പറയുന്ന വേരിയബിളിന് വേർഡ് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ദാറ്റ് മീൻസ് കുറച്ചും കൂടെ ഒരു വലിയ നമ്പറിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേർഡ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ആ ഒരു മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ആണ് എന്ത്? തൗസൻഡ്. ഓക്കെ, നം വൺ എന്ന് പറയുന്ന വേരിയബിളിന് ഒരു വേർഡ് ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു, അതിൽ നമ്മൾ തൗസൻഡ് സ്റ്റോർ ചെയ്തു. ഇനി നം ടുവിൽ വേർഡ് ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു, അതിൽ നമ്മൾ ടു തൗസൻഡ് സ്റ്റോർ ചെയ്തു. അപ്പൊ നം വണ്ണിൽ എന്ത് വാല്യൂ ഉണ്ട്? തൗസൻഡും, നം ടുവിൽ ടു തൗസൻഡും വാല്യൂ ഉണ്ട്. ഓക്കെ, അതിനുശേഷം ആർ ഇ എസ് എന്ന് പറയുന്ന വേറൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്തു. അത് ഡി ഡബ്ല്യു, അതിനും ഒരു വേർഡ് ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. പക്ഷെ അത് നമ്മൾ എന്ത് വാല്യൂ ആണെന്ന് അറിയാത്തതുകൊണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിൽ എന്താണ്? അൺഇനീഷ്യലൈസ്ഡ് ആണ്. അതായത് അതിൽ എന്ത് വാല്യൂ ഉണ്ട് നമുക്കറിയില്ല. ഓക്കെ, ഇതിലെ വാല്യൂ ഒക്കെ എന്താണ്? നം വണ്ണിലെ വാല്യൂ തൗസൻഡ് ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നം ടുവിലെ വാല്യൂ ടു തൗസൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താണ് ആർ ഇ എസ് എന്ന് പറയുന്ന റിസൾട്ടിലെ വാല്യൂ എന്താണെന്ന് അറിയില്ല. അതാണ് ക്വസ്റ്റ്യൻ മാർക്ക് അൺഇനീഷ്യലൈസ്ഡ് ആണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് വെച്ച് കൊടുത്തു. അപ്പൊ മൂന്ന് വേരിയബിൾ ഇവിടെ ഡിഫൈൻ ചെയ്തു, നം വൺ, നം ടു ആൻഡ് ആർ ഇ എസ്. ഓക്കെ, അത് കഴിഞ്ഞതിനു ശേഷം ഡാറ്റ സെഗ്മെന്റ് നമ്മൾ എൻഡ് ചെയ്തു. ഡാറ്റ എൻഡ്. ഇനി നമ്മുടെ കോഡ് സെഗ്മെന്റ് ഇനി ചെയ്യാൻ പോവാണ്. കോഡ് സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു, നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഈ മൂവ് എ എക്സ് കോമ ഡാറ്റ, മൂവ് ഡി എസ് കോമ എ എക്സ് എന്ന് പറയുന്ന ഈ രണ്ട് ഇൻസ്ട്രക്ഷൻസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇനീഷ്യലൈസ് ഡാറ്റ സെഗ്മെന്റ്. ഡാറ്റ സെഗ്മെന്റിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? മൂവ് എ എക്സ് കോമ ഡാറ്റയും മൂവ് ഡി എസ് കോമ എ എക്സും. ഓക്കെ, ഡാറ്റയിലുള്ള വാല്യൂ എക്സിലേക്ക് പോയി, എ എക്സിലുള്ള വാല്യൂ ഡാറ്റ സെഗ്മെന്റ് രജിസ്റ്ററിലേക്ക് പോയി. ഇതെപ്പോഴും എല്ലായ്പ്പോഴും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യും. ഏത് കേസിൽ? നിങ്ങൾ ഡാറ്റ സെഗ്മെന്റ് പ്രോഗ്രാമിൽ യൂസ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തേ പറ്റൂ. ഓക്കെ, ഇനി നിങ്ങൾ സ്റ്റാക്ക് സെഗ്മെന്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റാക്ക് സെഗ്മെന്റ് ഇനീഷ്യലൈസ് ചെയ്യണം. ഇനി നിങ്ങൾ എക്സ്ട്രാ സെഗ്മെന്റ് നിങ്ങൾ പ്രോഗ്രാമിൽ കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ സെഗ്മെന്റ് നിങ്ങൾ ഇനീഷ്യലൈസ് ചെയ്യണം. ഇവിടെ നമ്മൾ എന്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ? ഡാറ്റ സെഗ്മെന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ആ ഡാറ്റ സെഗ്മെന്റ് ഇനീഷ്യലൈസ് ചെയ്തു. അത് നമ്മൾ എല്ലായ്പ്പോഴും ചെയ്യണം. നിങ്ങൾ ഡാറ്റ സെഗ്മെന്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇനീഷ്യലൈസ് ചെയ്യണം. സെയിം കോഡ് ആയിരിക്കും വരിക, മൂവ് എ എക്സ് കോമ ഈ ഡാറ്റ. അതായത് ഈ ഡാറ്റ എക്സിലേക്ക് പോയി, ആ എക്സിന്റെ വാല്യൂ ഡാറ്റ സെഗ്മെന്റ് രജിസ്റ്ററിലേക്ക് പോയി. ഇതാണ് ഡാറ്റ സെഗ്മെന്റ് ഇനീഷ്യലൈസേഷൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ നോക്കി എഡിഷൻ നം വൺ നം ടു ആർ ഇ എസ്. ഇതെന്താ ചെയ്തിരിക്കുന്നത്? എഡിഷൻ എന്ന് പറയുന്ന
മാക്രോ ആണ് ഇവിടെ കോൾ ആണ് നടക്കുന്നത് ഓക്കെ എഡിഷൻ നമ്മൾ പ്രൊസീജിയർ ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണമായിരുന്നു കോൾ എഡിഷൻ എന്ന് കൊടുക്കണ്ടേ ഇവിടെ കോൾ എന്നൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കോൾ എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല ജസ്റ്റ് എന്ത് മാത്രം ചെയ്താൽ മതി അതിന്റെ പേര് മാത്രം മെൻഷൻ ചെയ്താൽ മതി എഡിഷൻ കോൾ എന്ന് പറയുന്ന എന്ത് യൂസ് ചെയ്യേണ്ട അസംബ്ലർ ഡയറക്റ്റീവ് യൂസ് ചെയ്യേണ്ട എഡിഷൻ പിന്നെന്താണ് നമ്മളിവിടെ പാസ് ചെയ്യുന്ന പാരാമീറ്റർ നം വൺ കൊമ നം ടു കൊമ ആർ ഇയസ് നം വണ്ണിലെ വാല്യൂ നമ്മൾ 1000 ആണ് നം ടു ഉള്ള വാല്യൂ 2000 ആർ ഇയസിലൊരു വാല്യൂ ഇല്ല അപ്പൊ ഈ മൂന്ന് വാല്യൂസ് നമ്മൾ എന്ത് ചെയ്തു ഇതിന്റെ കൂടെ പാസ് ചെയ്തു ഓക്കെ എഡിഷൻ എന്ന് പറയുന്ന മാക്രോനെ നമ്മൾ വിളിച്ചു വിളിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നിങ്ങൾ കോൾ എന്ന് പറയുന്ന ഒരു എന്താണ് അസംബ്ലർ ഡയറക്റ്റീവ് യൂസ് ചെയ്യേണ്ട ജസ്റ്റ് പേര് മെൻഷൻ ചെയ്യുക ഇനി നിങ്ങൾ എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഇവിടെ പറഞ്ഞു കൊടുക്കാം നം വൺ നം ടു കൊമ ആർ ഇയസ് ഈ മൂന്ന് വാല്യൂസ് ആണ് നമ്മൾ പാസ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോ തന്നെ എന്ത് ചെയ്യും എവിടെയാണോ മാക്രോ എഴുതിയിരിക്കുന്നത് ആ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യും ഇനി എന്താ സംഭവിക്കുക എഡിഷൻ എന്ന് പറയുന്ന ഈ ഒരു ഇത് ഈ ഒരു മാക്രോ ഇവിടെ കണ്ട സ്ഥിതിക്ക് എങ്ങോട്ടേക്ക് പോകും അതായത് മാക്രോന്റെ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യും മാക്രോന്റെ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ് ഇതാണ് മാക്രോന്റെ ഇൻസ്ട്രക്ഷൻസ് ഈ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യും ഓക്കെ ഇവിടെ നിങ്ങൾക്ക് വേറൊരു ക്വസ്റ്റ്യൻ വരും തിരിച്ചിങ്ങോട്ടേക്ക് വരൂലേ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊസീജിയറിന്റെ കേസിൽ കോൾ എന്ന് എഡിഷൻ എന്ന് വിളിക്കുമ്പോൾ എങ്ങോട്ടേക്ക് പോകും ആ പ്രൊസീജിയറിലേക്ക് പോകും പോകുന്നതിന് മുന്നേ എവിടെ നിന്നാണോ പോകുന്നത് ഇവിടെ നിന്നല്ലേ പോകുന്നത് ആ പോകുന്ന സ്ഥലത്തിന്റെ അഡ്രസ് സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്ത് വെക്കും ഓക്കെ തിരിച്ചെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ അഡ്രസ്സ് കോപ്പി ചെയ്തെടുത്ത് തിരിച്ചിങ്ങോട്ടേക്ക് വരും പക്ഷേ മാക്രോന്റെ കേസിൽ അങ്ങോട്ടേക്ക് പോവുകയല്ല ചെയ്യുന്നത് ആക്ച്വലി അതായത് മാക്രോ എഴുതിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയല്ല ചെയ്യുന്നത് ഈ എഡിഷൻ എന്ന് പറയുന്ന മാക്രോ എന്ന നെയിം കാണുമ്പോൾ എന്താ ആക്ച്വലി സംഭവിക്കുന്നത് ഈ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റിന് പകരം ഈ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്യും ഓക്കെ അതിനുശേഷം എന്ത് ചെയ്യും തൊട്ടടുത്ത് ഓട്ടോമാറ്റിക്കലി തൊട്ടടുത്ത് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഓക്കെ ഈ എഡിഷൻ എന്ന് പറയുന്ന മാക്രോ കണ്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് മാക്രോ എഴുതിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യും ഓക്കെ അതാണ് സംഭവിക്കുന്നത് അല്ലാതെ അങ്ങോട്ടേക്ക് പോവുകയല്ല ചെയ്യുന്നത് പോയിട്ട് തിരിച്ചു വരുന്ന പരിപാടിയല്ല എവിടെയാണോ നിങ്ങൾ മാക്രോന്റെ ഡെഫിനിഷൻ കാണുന്നത് അപ്പൊ തന്നെ എന്താ ചെയ്യുന്നത് ആ മാക്രോന്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യും അഞ്ചോ പത്തോ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ ആ അഞ്ചോ പത്തോ ഇൻസ്ട്രക്ഷൻ അപ്പൊ തന്നെ എക്സിക്യൂട്ട് ചെയ്യും തിരിച്ചു വരേണ്ട ആവശ്യം വരുന്നില്ല കാരണം ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നേ ഉള്ളൂ തിരിച്ച് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരുന്നില്ല എവിടെയാണോ നിങ്ങൾ മാക്രോ കാണുന്നത് അപ്പൊ തന്നെ എന്ത് ചെയ്യും ആ മാക്രോന്റെ ഡെഫിനിഷന്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യും ഇവിടെ എഡിഷൻ എന്ന് പറയുന്ന മാക്രോ കണ്ടപ്പോ തന്നെ എന്താ സംഭവിക്കുന്നത് ഈ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ നടക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇപ്പൊ എഡിഷൻ നം വൺ നം ടു ആർ ഇയസ് എന്ന് പറയുമ്പോൾ ഈ മൂന്ന് വാല്യൂസും ആർഗ്യുമെന്റും നമ്മൾ പാസ് ചെയ്യും അപ്പൊ തന്നെ എന്ത് ചെയ്യും ഈ ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്യും ഇവിടെ എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ മാക്രോന്റെ ഉള്ളിൽ നമ്മൾ എന്താ എഴുതിയിരിക്കുന്നത് എന്നാണ് ഇനി പറയാൻ പോകുന്നത് നം വണ്ണിന്റെ വാല്യൂ എൻ വൺ എൻഒ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും അപ്പൊ സീര് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നം ടുവിന്റെ വാല്യൂ എൻഒ ടു വെച്ചിട്ട് അപ്പോൾ എൻഒ വൺ നമ്പർ വണ്ണിൽ എന്തുണ്ടാവും 1000 നമ്പർ ടുവിൽ 2000 വന്നു റിസൾട്ടിന്റെ ഉള്ളിൽ ഒന്നുമില്ല ഓക്കെ ഇനി എന്ത് ചെയ്യും നമ്പർ വണ്ണിന്റെ വാല്യൂ എ എക്സിലേക്ക് മൂവ് ചെയ്തു നമ്പർ ടുവിന്റെ വാല്യൂ ബി എക്സിലേക്ക് മൂവ് ചെയ്തു ആഡ് എ എക്സ് കൊമ ബി എക്സ് എന്ന് പറയുമ്പോൾ എന്താണ് എ എക്സിന്റെ വാല്യൂ ബി എക്സിന്റെ വാല്യൂ ആഡ് ചെയ്തിട്ട് റിസൾട്ട് എന്തിലേക്ക് വന്നു അക്യുമുലേറ്ററിലേക്ക് വന്നു എ എക്സിലോട്ട് വന്നു അപ്പൊ നമ്മൾ എഡിഷൻ പെർഫോം ചെയ്തു എഡിഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് അക്യുമുലേറ്ററിലാണ് ഉള്ളത് ആ അക്യുമുലേറ്ററിലെ റിസൾട്ട് എ എക്സിലുള്ള റിസൾട്ട് റിസൾട്ട് എന്ന് പറയുന്ന ഈ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തു അതിനുശേഷം മാക്രോ എൻഡ് ചെയ്തു ഓക്കെ മാക്രോ എൻഡ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ നമ്മളെ റിസൾട്ട് എന്തിലുണ്ട് റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും ഓക്കെ നമ്മൾ ആഡ് ചെയ്ത റിസൾട്ട് കാണാൻ പറ്റും ഇനി എന്ത് ചെയ്യും ഈ എഡിഷൻ എന്ന് പറയുന്ന ആ മാക്രോന്റെ എക്സിക്യൂഷൻ കഴിഞ്ഞു തൊട്ടടുത്ത് ഇൻസ്ട്രക്ഷൻ ആയ മൂവ് എ എച്ച് കൊമ ഫോർ സി എച്ച് ഇൻറ്റു 21H ഈ രണ്ട് ഇൻസ്ട്രക്ഷൻ എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു എൻഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഓക്കെ അതിനുശേഷം കോഡ് സെഗ്മെന്റ് എൻഡ് ചെയ്തു സ്റ്റാർട്ട് എൻഡ് ചെയ്തു ഓക്കെ ഇതൊരു സിമ്പിൾ പ്രോഗ്രാം ആണ് മാക്രോന്റെ അപ്പൊ ആദ്യം എന്താ ചെയ്തിരിക്കുന്നത് പ്രൊസീജിയർ പോലെ തന്നെയാണ് മാക്രോ കുറച്ച് ഡിഫറൻസ് ഉണ്ട് കൂടുതൽ അഡ്വാൻറ്റേജസ് ഏതിനാണ് മാക്രോനാണ് വരുന്നത് 8086 കേസിൽ പ്രൊസീജിയറിനേക്കാളും കാരണം പ്രൊസീജിയറിൽ സ്റ്റാക്ക് യൂസ് ചെയ്യണം കോള് റിട്ടേൺ എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് യൂസ് ചെയ്യണം അങ്ങനെ കുറച്ച് എന്താണ് പിന്നെ ചെറിയ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മാക്രോ ആണ് സ്യൂട്ടബിള് പ്രൊസീജിയറിനെക്കാട്ടും
പിന്നെ പ്രൊസീജിയറിൽ നമുക്ക് പാരാമീറ്റർ പാസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു, മാക്രോയിൽ അത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ മാക്രോ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ഒരു പ്രോഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ മാക്രോ എഴുതുമ്പോൾ എപ്പോഴും എന്താ ചെയ്യാൻ പറ്റാടുള്ളൂ, എല്ലാ സെഗ്മെന്റിന്റെ മുന്നെയാണ് മാക്രോ എഴുതേണ്ടത്. നിങ്ങൾ ഗ്ലോബൽ വേരിയബിൾ ഒക്കെ ഡിക്ലെയർ ചെയ്യുന്നില്ലേ, അത് മാത്രം ആലോചിച്ചാൽ മതി. നിങ്ങൾ എന്ത് എഴുതുന്നതിന് മുന്നേ, കോഡ് സെഗ്മെന്റും ഡാറ്റ സെഗ്മെന്റും ഒക്കെ എഴുതുന്നതിന് മുന്നേ നമ്മൾ മാക്രോ ഡിഫൈൻ ചെയ്തിരിക്കണം. പ്രൊസീജിയറിൽ അങ്ങനെ ഒരു പ്രത്യേകതയൊന്നും ഇല്ല, പ്രൊസീജിയർ എവിടെ വേണമെങ്കിലും നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇവിടെ മാക്രോ എന്ത് ചെയ്യണം, എപ്പോഴും മേലെ മാത്രമേ ഡിഫൈൻ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇനി ഫോർ എക്സാമ്പിൾ ഇവിടെ എഡിഷൻ നമ്പർ നം ടു കഴിഞ്ഞിട്ട് അടുത്ത് ഇനിയും നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഒരു എഡിഷൻ നമ്പർ നം ടു എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഈ ഈ ഇൻസ്ട്രക്ഷൻ തന്നെ എക്സിക്യൂട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പ്രൊസീജിയറും ഫംഗ്ഷനും ഒക്കെ യൂസ് ചെയ്യുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് എവിടെയെങ്കിലും ഒക്കെ സെയിം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഫംഗ്ഷൻ കോളും ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫംഗ്ഷനും പ്രൊസീജിയറും ഒക്കെ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ കോഡ് ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷന്റെ ഉള്ളിൽ നമ്മൾ എഴുതും. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യും, കോൾ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇനി നിങ്ങൾ എവിടെയെങ്കിലും ഈ പ്രോഗ്രാമിൽ ഇനിയും നിങ്ങൾക്ക് ഇതേ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അഡിഷൻ എന്ന് പറയുന്ന മാക്രോനെ കോൾ ചെയ്താൽ മതി. അഡിഷൻ എന്ന് പറയുന്ന മാക്രോനെ കോൾ ചെയ്താൽ മതി. ജസ്റ്റ് അഡിഷൻ എന്ന് കോൾ ചെയ്യുമ്പോഴും എന്താണ് ഈ മാക്രോ എക്സിക്യൂട്ടീവ്, പാരാമീറ്റർ പാസ് ചെയ്യണം, ഓപ്ഷണൽ ആണ് പാരാമീറ്റർ. ഓക്കെ, പാസ് ചെയ്യണം നിർബന്ധവും ഇല്ല. അപ്പൊ ഇവിടെ അഡിഷൻ എന്ന് പറയുന്ന ഒരു മാക്രോ നമ്മൾ ഡിഫൈൻ ചെയ്തു, അതിൽ മൂന്ന് പാരാമീറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇത് ആക്ച്വൽ പാരാമീറ്റേഴ്സ്, ഇത് ഫോമൽ പാരാമീറ്റേഴ്സ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അതിനുശേഷം ഇവിടെ അഡിഷന്റെ കാര്യങ്ങളാണ് ചെയ്തത്. എക്സിലോട്ടും ബി എക്സിലോട്ടും വാല്യൂസ് പോയി, അതിനുശേഷം എഡിഷൻ പെർഫോം ചെയ്തു. ആ പെർഫോം ചെയ്തതിനു ശേഷം റിസൾട്ട് നമ്മൾ റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇവിടെ ഡാറ്റ സെഗ്മെന്റിൽ നമ്മൾ രണ്ട് വാല്യൂസ് പറഞ്ഞു, നം വണ്ണിലും നം ടുവിലും. ആർ ഇ എസ് എന്ന് പറയുന്നതിൽ വാല്യൂലില്ല, അതുകൊണ്ടാണ് അത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടത്. ഇനി ഡാറ്റ സെഗ്മെന്റ് എൻഡ് ചെയ്തു, കോഡ് സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു, ഡാറ്റ സെഗ്മെന്റ് ഇനീഷ്യലൈസേഷൻ ഇവിടെ കാണിച്ചു, അതിനുശേഷം നമ്മൾ മാക്രോനെ കോൾ ചെയ്തു, അതിനുശേഷം പ്രോഗ്രാം എൻഡ് ചെയ്തു, കോഡ് സെഗ്മെന്റ് എൻഡ് ചെയ്തു, നമ്മളെ പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു. ഇതാണ് മാക്രോ എന്ന് പറയുന്നത്. മാക്രോ സിമിലർ ടു എന്താണ്, പ്രൊസീജിയർ പോലെ തന്നെയാണ്, ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. ഇത് ടെക്സ്റ്റിലുള്ള ഒരു മാക്രോ എക്സാമ്പിൾ ആണ്, ഡിസ്പ്ലേ മാക്രോ. ഇതെന്താണ് മാക്രോ എന്ന് പറയുന്ന, ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു മാക്രോ ഞാൻ ഡിഫൈൻ ചെയ്തു. ഇവിടെ ആർഗ്യുമെന്റ്സ് ഒന്നും ഇല്ല, അതിൻ്റെ ഉള്ളിൽ കുറച്ച് കോഡ് എഴുതി, അതിനുശേഷം മാക്രോ എൻഡ് ചെയ്തു. അത് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഇത് അവരുടെ എക്സാമ്പിൾ ആയിട്ട് ജസ്റ്റ് എന്തോ പ്രിന്റ് ചെയ്യുന്ന മെസ്സേജിന്റെ കേസാണ് അവർ കൊടുത്തിരിക്കുന്നത്. അത് തന്നെ നിർബന്ധമില്ല, നിങ്ങൾക്ക് നിങ്ങളേതായതിൽ എഴുതാം. ഡിസ്പ്ലേ മാക്രോ, ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്ന മാക്രോ ഇവിടെ ഡിഫൈൻ ചെയ്തു, കോഡ് എഴുതി, മാക്രോ എൻഡ് ചെയ്തു. അതുപോലെ വേറൊരു മാക്രോ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, സ്ട്രിംഗ് എന്ന് പറയുന്ന ഒരു മാക്രോ ഡിഫൈൻ ചെയ്തു. അതിൻ്റെ ഉള്ളിൽ എം എസ് ജി രണ്ട് മെസ്സേജ് നിങ്ങളിവിടെ ക്രിയേറ്റ് ചെയ്ത ഒരു എം എസ് ജി രണ്ട് എന്താണ് സ്ട്രിംഗ്, ഇവിടെ പ്രോഗ്രാം ടെർമിനേറ്റഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജും റീട്രൈ എന്ന് പറയുന്ന, ഇതിൻ്റെ ഉള്ളിൽ എന്ത് എഴുതി കഴിഞ്ഞാലും കുഴപ്പമില്ല, അത് അത് ഡിപ്പെൻസ് ആണ്. അത് നിങ്ങൾ മാക്രോ എന്താണ് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ട് എക്സാമ്പിൾ കാണിച്ചു തന്നുള്ളൂ. ഒരു എന്താണ് വാല്യൂസ് വെച്ചിട്ടുള്ള ഒരു സംഭവം ഒരു മാക്രോൻ്റെതും ഒരു സ്ട്രിങ്ങിന്റെ ഒരു മാക്രോവും ഇവിടെ എഴുതിയിട്ടുണ്ട്, ഒരു എക്സാമ്പിൾ ആയിട്ട് അവർ കാണിച്ചു തന്നുള്ളൂ. നമ്മുടെ പാരാമീറ്റർ പാസിംഗ്, നമ്മൾ ഓൾറെഡി പ്രോഗ്രാമിലൂടെ പറഞ്ഞു കഴിഞ്ഞ സാധനമാണ് പാസിംഗ് പാരാമീറ്റേഴ്സ് ടു മാക്രോ. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ എല്ലാം ഒരു ഔട്ട്ലൈൻ ആയിട്ട് മാത്രമേ അവർ കാണിച്ചിട്ടുള്ളൂ. നേരത്തെ അതേ കാര്യങ്ങൾ ഒരു എന്താണ് ഒരു ഔട്ട്ലൈൻ ആയിട്ട് അവർ തിയറി കാണിച്ചു എന്നുള്ളൂ. നമ്മൾ ആദ്യം എല്ലാം പ്രോഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു, അതിനുശേഷം തിയറിയിലേക്ക് പോയി എന്നുള്ളൂ. ഡിസ്പ്ലേ മാക്രോ, മാക്രോ എന്ന് പറയുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു മാക്രോ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ അതിലൊരു പാരാമീറ്റർ ആണ് എന്ത് എം എസ് ജി എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ പാസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്തൊക്കെയോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, മാക്രോ എൻഡ് ചെയ്തു. പിന്നെ നമ്മുടെ കോഡ് സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്താണ് ഇവിടെ കാണുന്നത്. അതിൽ കുറെ കാര്യങ്ങളൊന്നും അവർ കാണിച്ചില്ല. ഡിസ്പ്ലേ എം എസ് ജി വൺ എന്ന് വെച്ചാൽ എന്ത് ചെയ്യും, ഡിസ്പ്ലേ എന്ന് പറയുന്ന മാക്രോയിലേക്ക് പോവും. എം എസ് ജി വൺ എന്ന് പറയുന്ന മെസ്സേജിന്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതായിരിക്കും പാസ് ചെയ്യാം. അത് ഇവിടത്തേക്ക് വരും, ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യും. അതിനുശേഷം കുറെ കഴിഞ്ഞ പ്രോഗ്രാം എവിടെയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെയും എന്ത് ചെയ്തു, ഡിസ്പ്ലേ എന്ന് പറയുന്ന മാക്രോനെ പിന്നെയും കോൾ ചെയ്തു. അപ്പൊ പാസ് ചെയ്യുന്ന പാരാമീറ്റർ എന്താണ്, എം എസ് ജി ടു. ഓക്കെ, നിങ്ങൾ പ്രൈം ഓഫ് ഫൈവ് എന്ന് പാസ് ചെയ്യാൻ, നിങ്ങൾക്ക് പ്രൈം ഓഫ് സെവൻ എന്ത് വേണമെങ്കിലും പാസ് ചെയ്യാലോ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആദ്യം ഒരു മെസ്സേജ് പാസ് ചെയ്തു, അപ്പൊ ഈ മാക്രോ എക്സിക്യൂട്ട് ചെയ്തു. അതിനുശേഷം സെയിം കോഡ് തന്നെയാണ് ഡിസ്പ്ലേ എന്ന് പറയുന്ന പിന്നെയും മാക്രോനെ കോൾ ചെയ്തു, പിന്നെയും എന്ത് ചെയ്തു, ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, ഓരോ തവണ പാസ് ചെയ്യുന്ന ആർഗ്യുമെന്റും ഡിഫറെന്റ് ആയിരിക്കും. ഡിഫറെന്റ് ആണോ നിർബന്ധമില്ല, ഇവിടെ ആദ്യത്തെ കേസിൽ
ഒരു എം എസ് ജി എന്ന് പറയുന്ന മെസ്സേജിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് ആ വാല്യൂ പാസ് ചെയ്തു. അടുത്തതിൽ എം എസ് ജി ടു എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ എന്താണോ മെസ്സേജ് ഉള്ളത് അതാണ് പാസ് ചെയ്യുക. പാരാമീറ്റർ ഡിഫറൻ്റ് ആവും, അത് നമുക്കറിയാലോ പ്രോഗ്രാം ചെയ്യുന്ന നിങ്ങൾക്ക് അറിയുന്ന കേസാണ്. അപ്പോൾ ഇവിടെ രണ്ട് തവണ മാക്രോനെ കോൾ ചെയ്തു, ആ രണ്ട് തവണയും ഈ മാക്രോ എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, ഇത് ഔട്ട്ലൈന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ അത്രയാണ് മാക്രോന്റെ കേസ്. ഇനി ജസ്റ്റ് ഒന്ന് സ്റ്റാക്കിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ, ഇത് കഴിയില്ല സ്റ്റാക്ക്. എന്തായാലും സ്റ്റാക്കിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞു നിർത്താം. സ്റ്റാക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അറിയാം. സ്റ്റാക്ക് എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചർ ഫസ്റ്റ് ഇൻ എന്താണ് ലാസ്റ്റ് ഔട്ട് ആണ്, അതെല്ലാം നിങ്ങൾ പഠിച്ചത്. ഇവിടെ നമ്മൾ 8086 കേസിൽ നമ്മൾ സ്റ്റാക്ക് സെഗ്മെന്റ് പഠിച്ചിട്ടുണ്ട്. ജനറൽ ആയിട്ട് ഡാറ്റ സെഗ്മെന്റിന്റെ കേസൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതുപോലെ കോഡ് സെഗ്മെന്റിന്റെ കേസും ഇവിടെ കുറെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്തത് രണ്ട് പഠിക്കാത്ത ഒരു സാധനം സ്റ്റാക്ക് സെഗ്മെന്റ് മെമ്മറിയും എക്സ്ട്രാ സെഗ്മെന്റ് മെമ്മറിയും. അതൊക്കെ പറയുന്നതിന് മുന്നേ സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, സ്റ്റാക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് ഡാറ്റാ സ്ട്രക്ചർ ആണ്, അത് അറിയാം. നമ്മൾ ഈ മൈക്രോ പ്രോസസ്സറിൽ എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പ്രൊസീജിയറിനെ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെ നിന്നാണോ പ്രൊസീജിയറിനെ കോൾ ചെയ്യുന്നത് ആ കോൾ ചെയ്യുന്ന സ്ഥലത്തുള്ള അഡ്രസ്സ് നിങ്ങൾ എങ്ങോട്ട് സ്റ്റോർ ചെയ്യണം, സ്റ്റാക്കിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. കാരണം എവിടെയെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യണമല്ലോ, തിരിച്ചിട്ട് ആ പ്രൊസീജിയറിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നമുക്ക് ആ പെർട്ടിക്കുലർ അഡ്രസ്സിലേക്ക് തന്നെ തിരിച്ചു വരണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാക്ക് കൂടുതലും ഈ 8086 യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് കോൾ എന്ന് പറയുന്ന, അതായത് നമ്മളൊരു കോൾ പെർട്ടിക്കുലർ പ്രൊസീജിയറിനെ കോൾ ചെയ്യല്ലോ, കോൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ എവിടെ നിന്നാണോ പോകുന്നത് ആ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത്. തിരിച്ച് ആ സ്റ്റാക്ക് നിന്ന് ആ അഡ്രസ്സ് റിട്രീവ് ചെയ്തെടുത്തിട്ട് എവിടെ നിന്നാണോ പോയത് അവിടത്തേക്ക് തിരിച്ചു വരും. അതാണ് സ്റ്റാക്കിന്റെ മെയിൻ ആയിട്ടുള്ള യൂസ് എവിടെ 8086. കൂടുതലും എന്താണ് പ്രൊസീജിയറിന്റെ കേസിൽ കോൾ പ്രൊസീജിയർ യൂസ് ചെയ്യുന്ന സമയത്ത് സ്റ്റാക്കിലോട്ട് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനും റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ആ സ്റ്റാക്ക് അതിനെ പോപ്പ് ചെയ്തിട്ട് ആ പെർട്ടിക്കുലർ അഡ്രസ്സിലോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടും. ഓക്കെ, അപ്പൊ സ്റ്റാക്ക് എന്ന് പറയുന്നത് ഒരു ടെമ്പററി മെമ്മറി സ്റ്റോറേജ് ഏരിയ ആണ്. ഏത് കേസില്? ഈ പ്രൊസീജിയർ ടെമ്പററി ആയിട്ടല്ലേ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ടെമ്പററി സ്റ്റോറേജ് ഏരിയ ആയിട്ടാണ് നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ സാധനം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത്. സ്റ്റാക്ക് ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് ആണെന്നുള്ള കൺസെപ്റ്റ് ഒക്കെ അറിയാം. പിന്നെ എന്താണ് ഇത് കൂടുതലും നമ്മൾ കോള്, അതായത് പ്രൊസീജിയറിന്റെ കേസിൽ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി സ്റ്റാക്കിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് രജിസ്റ്റേഴ്സ് ആണ് സ്റ്റാക്ക് സെഗ്മെന്റ് രജിസ്റ്റേഴ്സും സ്റ്റാക്ക് പോയിന്ററും. ഓക്കെ, സ്റ്റാക്ക് സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് SSഉം സ്റ്റാക്ക് പോയിന്ററും SPഉം. ഓക്കെ, നമ്മൾ ഡാറ്റ സെഗ്മെന്റിൽ DS പഠിച്ചിട്ടില്ലേ, അതുപോലെ ഡാറ്റ ഇൻഡെക്സ് രജിസ്റ്റർ DI ചെയ്തിട്ടില്ലേ. ഇത് രണ്ടും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തത്? അഡ്രസ് കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്തത്. ഓക്കെ, അപ്പൊ സ്റ്റാക്ക് സെഗ്മെന്റും SP എന്ന് പറയുന്ന രജിസ്റ്റേഴ്സും നമ്മൾ സ്റ്റാക്കിന്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. സ്റ്റാക്ക് സെഗ്മെന്റ് രജിസ്റ്ററും സ്റ്റാക്ക് പോയിന്റ് രജിസ്റ്ററും, ഈ രണ്ട് രജിസ്റ്ററും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാക്കിന്റെ ടോപ്പ് കണ്ടുപിടിക്കുക. നിങ്ങൾ ഡാറ്റ സ്ട്രക്ചർ ലാബ് ചെയ്യുന്ന സമയത്ത് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ഒക്കെ കണ്ടുപിടിക്കുന്നില്ലേ, കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നില്ലേ, എവിടെയാണ് സ്റ്റാക്കിന്റെ ടോപ്പ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അതുപോലെ ഈ 8086 കേസിൽ നമ്മൾ സ്റ്റാക്കിന്റെ ടോപ്പ് കണ്ടുപിടിക്കുന്നത് എന്തൊക്കെ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്? SS എന്ന് പറയുന്ന രജിസ്റ്ററിന്റെ വാല്യൂ, SP എന്ന് പറയുന്ന രജിസ്റ്ററിന്റെ വാല്യൂ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് കണ്ടുപിടിക്കുന്നത്. അത് നിങ്ങൾ പഠിച്ചതാണ്. എങ്ങനെയാണ് എഫക്റ്റീവ് അഡ്രസ്സ് കണ്ടുപിടിക്കുന്നത്? ഡാറ്റാ സെഗ്മെന്റിന്റെ കേസിൽ നമ്മൾ പഠിച്ചതല്ലേ. അതായത് ഇവിടെ ഫോർ എക്സാമ്പിൾ 5000 ആണ് SSലുള്ള വാല്യൂ, അഡ്രസ് കാൽക്കുലേഷൻ പഠിച്ചതല്ലേ. SPയിലെ വാല്യൂ 2050 ആണെന്ന് വെച്ചു. ഇനി നിങ്ങൾക്ക് എഫക്റ്റീവ് അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെക്കാനിസം ഞാൻ പറഞ്ഞു തരണ്ട. അതായത് എഫക്റ്റീവ് അഡ്രസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? SSനെ നമ്മൾ എന്ത് ചെയ്യണം? 4 bit ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യണം. അതിന് പകരം 10 into SS 4 bit ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം അതിന്റെ കൂടെ എന്ത് ചെയ്യും? സ്റ്റാക്ക് പോയിന്ററുള്ള വാല്യൂ ആഡ് ചെയ്തു. ഇത്രയും കേസിൽ ഡാറ്റാ സെഗ്മെന്റ് മാത്രമാണ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ DSന്റെ വാല്യൂ ഒന്ന് പിന്നെ DIന്റെ വാല്യൂ ഒക്കെ തന്നിട്ടായിരുന്നു ചെയ്തത്. ഇവിടെ എന്താ, ജസ്റ്റ് ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. എന്താണ്? DSന് പകരം SS. ഇവിടെ നമ്മൾ സ്റ്റാക്കിന്റെ ടോപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ടാണ് എന്ത് യൂസ് ചെയ്തത്? സ്റ്റാക്ക് സെഗ്മെന്റ് രജിസ്റ്റർ യൂസ് ചെയ്തു, അതുപോലെ സ്റ്റാക്ക് പോയിന്റർ രജിസ്റ്ററും യൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ എഫക്റ്റീവ് അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 10 into SS, ദാറ്റ് മീൻസ് 4 times
എന്താണ് ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്ത ഓപ്പറേഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ 5000 ലെഫ്റ്റ് ഷിഫ്റ്റ് ബൈ 4 ചെയ്യുന്ന ഇക്വലന്റ് ആണ് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, പ്ലസ് എന്താണ് സ്റ്റാക്ക് പോയിന്ററിലെ വാല്യൂ 2050. ഇവിടെ മാറിപ്പോയതാണ് 2050. അതാണ് നമ്മൾ എഫക്റ്റീവ് അഡ്രസ് എന്ന് പറയുന്നത്. അതാണ് എന്ത് ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് എന്ന് പറയുന്നത്, സ്റ്റാക്കിന്റെ ടോപ്പ്. നമ്മൾ സ്റ്റാക്കിന്റെ ടോപ്പ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള രണ്ട് വാല്യൂസ് ഏതിലൊക്കെ ഉണ്ടാവുക, സ്റ്റാക്ക് സെഗ്മെന്റ് രജിസ്റ്ററിലും സ്റ്റാക്ക് പോയിന്ററിലും ആണ് ഉണ്ടാവുക. ഇതെങ്ങനെയാണ് എഫക്റ്റീവ് അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ കണ്ടുപിടിച്ചു. ആ എഫക്റ്റീവ് അഡ്രസ് കിട്ടുന്നതാണ് ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിനെ കാണിക്കുന്നത്. ഇതാണ് അത് പിക്ചർ റെപ്രസെന്റേഷൻ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. സ്റ്റാക്ക് സെഗ്മെന്റിലെ വാല്യൂ 5000, എസ് പിയുടെ വാല്യൂ 2050. അതിനുശേഷം നമ്മൾ എസ് എസിനെ 10 × SS ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഷിഫ്റ്റ് ബൈ 4 ചെയ്തതിന് ഇക്വലന്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാ ഈ സാധനം ലെഫ്റ്റ് ഷിഫ്റ്റ് ബൈ 4 ഇക്വലന്റ് ആണ്. അതിനുശേഷം അതിന്റെ കൂടെ എസ് പിയുടെ വാല്യൂ ആഡ് ചെയ്തു, 2050 ആഡ് ചെയ്തു. നമുക്ക് കിട്ടിയിരിക്കുന്ന സ്റ്റാക്കിന്റെ ടോപ്പ് അഡ്രസ് എന്ന് പറയുന്നത് 52050. ഓക്കെ, 52050 അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്തത്. ഓക്കെ, 52050 നമുക്ക് കിട്ടി, സ്റ്റാക്ക് ഓഫ് ദ ടോപ്പ് നമുക്ക് കിട്ടി. അതിന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, സ്റ്റാക്കിന്റെ കേസ്. ഇവിടെ ഇതാണ് ഒരു സ്റ്റാക്ക്, ഇതാണ് നമ്മുടെ അലൗഡ് ആയിട്ടുള്ള സ്റ്റാക്ക് മെമ്മറി ഏരിയ. കാരണം ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 5000 സ്റ്റാക്ക് പോയിന്റ് 2051. ഓക്കെ, ഇവിടെ ഇതാണ് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് 52050. ഇതാണ് ഈ ഫിസിക്കൽ അഡ്രസ്, ഇതാണ് നമ്മൾ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് നമുക്ക് ഇവിടെയാണ് കിട്ടിയത്. ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ആണ് ഇതോ കാണിച്ചിരിക്കുന്നത്. ഇനി ഇത് ഇങ്ങനെ 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 മേലോട്ടേക്ക് മേലോട്ടേക്കാണ് പോയിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, സ്റ്റാക്ക് ഇങ്ങനെ സ്റ്റാക്കിലേക്ക് വാല്യൂസ് നമ്മളിങ്ങനെ ഇപ്പോൾ സോറി അവിടെ നിങ്ങൾ വന്ന് ടോപ്പ് ഇവിടെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ എന്തൊക്കെയോ വാല്യൂസ് ഉണ്ടാവുമായിരിക്കും, ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് പോയിന്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇവിടെയാണ്. ആ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, സ്റ്റാക്ക് സെഗ്മെന്റ് എന്ന് പറയുന്ന രജിസ്റ്ററിലെ വാല്യൂ, സ്റ്റാക്ക് പോയിന്റ് എന്ന് പറയുന്ന രജിസ്റ്ററിലെ വാല്യൂ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എസ് എസിന്റെ വാല്യൂ അവരിവിടെ കാണിച്ചിട്ടുണ്ട്, എസ് പിയുടെ വാല്യൂ നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, 52050 നമ്മൾ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് കണ്ടുപിടിച്ചു. ഓക്കെ, ഈ ഒരു സാധനം മാത്രം ഇപ്പൊ ഓർത്തിരിക്കുക. അതിനുശേഷം എങ്ങനെയാണ് സ്റ്റാക്കിലേക്ക് വാല്യൂസ് കൊടുക്കുന്നതെന്നുള്ള കാര്യമൊക്കെ ഇവിടെ നമ്മൾ നാളെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇങ്ങനെ, അതായത് എന്താണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടേക്കാണ് പോവുക. അതിന് മുന്നേ ഒറ്റ കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം, സ്റ്റാക്കില് ഇവിടെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി എങ്ങോട്ടേക്കാണ് സ്റ്റാക്ക് ഗ്രോ ചെയ്യുക, ഈ 8086 കേസിൽ ഗ്രോ ചെയ്യും, ഗ്രോ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഗ്രോ ചെയ്ത് വരുവാണ് സ്റ്റാക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ 52050 ആയി, ഇനി ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് സ്റ്റാക്ക് ഗ്രോ ചെയ്യും, പക്ഷെ മെമ്മറി ലൊക്കേഷൻ ഡിക്രിമെന്റ് ആണ് ചെയ്യുക. ഓക്കെ, സാധാരണ കേസിൽ പുഷ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മൾ നിങ്ങൾ സി ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു 5000 നിങ്ങൾ ഇപ്പോൾ ഉള്ള സ്റ്റാക്കിന്റെ ടോപ്പ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഇനി എന്താ ചെയ്യുക, അത് കഴിഞ്ഞ് 5000 എന്താണ് 5001 അടുത്ത പോയിന്റ് ചെയ്യുക. അതായത് ഇൻക്രിമെന്റ് ഇൻക്രിമെന്റ് ചെയ്തിട്ടാണ് എങ്ങോട്ടേക്ക് വരുന്നത്. നമ്മൾ ഇതുവരെ കണ്ടതിലൊക്കെ എന്താണ് സ്റ്റാക്ക് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് മെമ്മറി ലൊക്കേഷൻ ഇൻക്രിമെന്റ് ഇൻക്രിമെന്റ് ചെയ്തിട്ടാണ് പോയത്. ഓക്കെ, സ്റ്റാക്ക് ഗ്രോ ചെയ്യും, അതിനനുസരിച്ച് മെമ്മറി ലൊക്കേഷൻ ഇൻക്രിമെന്റ് ഇൻക്രിമെന്റ് ചെയ്തിട്ടാണ് പോയത്. പക്ഷേ ഈ കേസിൽ സ്റ്റാക്ക് ഇങ്ങനെ ഗ്രോ ചെയ്യും, അതായത് അടുത്ത വാല്യൂ ഇങ്ങനെ പുഷ് ഓപ്പറേഷന്റെ കേസിൽ അടുത്ത വാല്യൂ വരുമ്പോൾ സ്റ്റാക്ക് ഗ്രോ ചെയ്ത് കൊണ്ടേയിരിക്കും. പക്ഷേ അഡ്രസ് എന്താണ് ഡിക്രിമെന്റ് ഡിക്രിമെന്റ് ആണ് ചെയ്യുന്നത്, 2 byte ആയിട്ട് ഡിക്രിമെന്റ് ചെയ്യും. ഇനി ഞാൻ അടുത്ത് എന്താണ് ഇവിടെയാണ് എന്റെ സ്റ്റാക്ക് പോയിന്റ് ടോപ്പ് സോറി സ്റ്റാക്കിന്റെ ടോപ്പ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ അടുത്തൊരു പുഷ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ ഇവിടെയാണ് അടുത്ത വാല്യൂ സ്റ്റോർ ചെയ്യുക, അടുത്ത പുഷ് ഓപ്പറേഷൻ ഇവിടെയാണ് സ്റ്റോർ ചെയ്യുക. അങ്ങനെ ഇങ്ങനെ 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 സ്റ്റാക്ക് ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഇവിടെ മെമ്മറി ലൊക്കേഷൻ 52050 ആണെങ്കിൽ അടുത്ത മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത് 52048 ആയിരിക്കും വരിക. മെമ്മറി ലൊക്കേഷൻ ഡിക്രിമെന്റ് ചെയ്തിട്ടാണ് പോവാ, പക്ഷെ സ്റ്റാക്ക് ഇങ്ങനെ ഗ്രോ ചെയ്ത് വരും. ഓക്കെ, അത് ആലോചിക്കണം, മെമ്മറി ലൊക്കേഷൻ ഡിക്രിമെന്റ് ചെയ്ത് പോവും, പക്ഷെ സ്റ്റാക്ക് ഗ്രോ ചെയ്താണ് പോവാ. ഓക്കെ, സ്റ്റാക്കിലേക്ക് വാല്യൂ വരിക എന്ന് ആണ് അതിന്റെ ഗ്രോ ചെയ്ത് എന്ന് പറയുന്ന മീൻ ചെയ്യുന്നത്. അത് സ്റ്റാക്കിലേക്ക് വാല്യൂസ് ഇങ്ങനെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് സ്റ്റാക്ക് ഇങ്ങനെ വലുതായിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ എന്താണ് മെമ്മറി എന്താണ് നേരെ തിരിച്ചിട്ടാണ് വരുന്നത്, ഓക്കെ, ഡിക്രിമെന്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ നേരെ സ്റ്റാക്കിന്റെ ഓപ്പോസിറ്റ് ആയുള്ള ഒരു കാര്യം ആലോചിച്ചാൽ മതി, സാധാരണ നമ്മൾ നടക്കുന്നതും ഇതും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എടുത്തത്. നാളെ നമുക്ക് സ്റ്റാക്ക് എങ്ങനെ പുഷ് ചെയ്യുന്നു എന്നുള്ളത് കാണിക്കാം, അതിനുശേഷം സ്റ്റാക്ക് ഓവർഫ്ലോ. അപ്പൊ സ്റ്റാക്ക് എന്താണെന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. സ്റ്റാക്ക് നമ്മൾ ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് ഡാറ്റ സ്ട്രക്ചർ ആണ്. ഈ ടെമ്പററി ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് സിപിയുന്റെ ഇൻസൈഡിലുള്ള ഒരു മെമ്മറിയാണ് സ്റ്റാക്ക് സെഗ്മെന്റ്. അപ്പൊ നമ്മൾ പഠിച്ചതാണ് ഡാറ്റ സെഗ്മെന്റ്, സ്റ്റാക്ക് സെഗ്മെന്റ്, കോഡ് സെഗ്മെന്റ്, എക്സ്ട്രാ സെഗ്മെന്റ് ഒക്കെ
സിപിയുവിന്റെ ഉള്ളിലുള്ള മെമ്മറിയാണ്, അതുപോലെ സ്റ്റാക്ക് സെഗ്മെന്റ് ഒരു മെമ്മറിയാണ് സിപിയുവിന്റെ ഉള്ളിലുള്ളത്. ആ സ്റ്റാക്കിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് രജിസ്റ്റേഴ്സ് ആണ് എസ്എസ് രജിസ്റ്റേഴ്സും എസ് പി എന്ന് പറയുന്ന രജിസ്റ്റേഴ്സും, സ്റ്റാക്ക് പോയിന്റർ. ഓക്കെ, ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് ടെമ്പററി ആയിട്ട് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് പ്രൊസീജിയറിലൊക്കെ കേസിൽ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്യും. ഓക്കെ, എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ആ പെർട്ടിക്കുലർ അഡ്രസ്സ് ടെമ്പററി ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ ടെമ്പററി ആയിട്ട് നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്യും. ഓക്കെ, സ്റ്റാക്കിന്റെ ടോപ്പ് ഓഫ് ദ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാക്ക് സെഗ്മെന്റിലെ വാല്യൂ എസ് പിയുടെ വാല്യൂ യൂസ് ചെയ്തിട്ടാണ്. അത് രണ്ടും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ലെഫ്റ്റ് ഷിഫ്റ്റ് ബൈ 4 ചെയ്യും സ്റ്റാക്ക് സെഗ്മെന്റിന്റെ വാല്യൂവിന്റെ കൂടെ, അതിന്റെ കൂടെ എന്ത് ചെയ്യും എസ് പിയുടെ വാല്യൂ ആഡ് ചെയ്തിട്ടാണ് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് നമുക്ക് കിട്ടുന്നത്, എഫക്റ്റീവ് അഡ്രസ് കിട്ടുന്നത്. അതാണ് ഇവിടെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് സ്റ്റാക്കിന്റെ ഡാറ്റാ സ്ട്രക്ചർ. ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ എഴുതണം കേട്ടോ, എക്സാമ്പിൾ വെച്ചിട്ട് സ്റ്റാക്കിന്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ നാളെ ഇതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ നമുക്ക് എഫക്റ്റീവ് പുഷും